गुड मॉर्निंग माय डियर स्टूडेंट्स, वेलकम बैक टू आवर हिंदी क्लास। टुडे वी आर गोइंग टू स्टडी लेसन फॉर खड़ी। खड़ी, व्हाट इज द मीनिंग ऑफ खड़ी? द क्लॉक। क्लॉक नाम हिंदी പറയുന്ന പേരാണ് ഘടി। നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ അതായത് സ്റ്റാൻഡേർഡ് 1 ലെ 2 ലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു വേർഡാണ്। इंट्रोडक्ष रूप क्लोकनेपी समयक प्रतीक समय सिंबल समय मीन टाइम अलग क्लोक टाइम टाइम नमुक टाइम का अभी समय सिंबल प्रतीक क्लोक समय अमूल्य अमूल्य വളരെ വിലയേറിയതാണ് സമയം എന്ന് പറയുന്നത്। നമ്മൾ ഒരു സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സമയം ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല അല്ലേ। അപ്പോൾ സമയം എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്। ഉൻകോ ബർബാദ് നഹീ കർനാ ചാഹിയേ। അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സമയത്തെ നഷ്ടപ്പെടുത്തി കളയരുത്। ചെയ്യാനുള്ള ജോലി ഏത് ജോലിയാണോ നമുക്ക് സമയത്ത് ചെയ്യേണ്ടത് ആ ജോലി ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്തു തീർക്കുക അല്ലേ। ഒരിക്കലും നമ്മൾ ആ സമയത്തെ നഷ്ടപ്പെടുത്തി കളയരുത്। സമയക സദുപയോഗ കർണേ വാല ഹമേശ ജീവൻമേ സഫലത പ്രാപ്ത കർത്താവ്। സമയത്തെ എപ്പോഴും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവര് അവരുടെ ജീവിതത്തിൽ അവർ സഫലത നേടുന്നു, അവർ ഉന്നതിയിൽ എത്തിച്ചേരുന്നു। എപ്പോഴും സമയം മുൻകൂട്ടി കണ്ട് ചെയ്തു തീർക്കേണ്ട ജോലി ആ ചെയ്തു തീർക്കേണ്ട സമയത്ത് തന്നെ ചെയ്തു തീർത്താൽ, ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി അല്ലേ। അപ്പോൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ദിനചര്യകളൊക്കെ ചെയ്തതിന് ശേഷവും നമ്മൾ പഠിക്കാനിരിക്കുക। അപ്പോൾ ആ പഠിക്കുന്നതിന് തന്നെ നമ്മളൊരു പ്രത്യേക സമയം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുവാനായിട്ട് കഴിയുള്ളൂ। ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചർ പഠിപ്പിച്ചത് അത് അന്ന് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക, അണ്ടർസ്റ്റാൻഡ്। അപ്പോൾ അങ്ങനെയാണ് നല്ല രീതിയിൽ നമ്മൾ സമയം വിനിയോഗിച്ചാൽ നമ്മൾ നല്ല രീതിയിൽ എത്തിച്ചേരും। അപ്പോൾ ഇവിടെ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മൾ ജീവിതത്തിൽ തന്നെ ഉയർന്ന് വരും അല്ലേ। അതാണ് നമ്മുടെ ഈ കവിതയിൽ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കണം। അപ്പോൾ സമയക സദുപയോഗ കർണേ വാല ഹമേശ ജീവൻമേ സഫലത പ്രാപ്ത കർത്താക്കി എന്നുള്ള സെന്റൻസ് ഓർക്കുമ്പോൾ ടീച്ചർ ഒരു ദോഹയെ പറ്റി ഓർക്കുകയാണ്। ഇതൊരു പ്രാചീന കവിയായിട്ടുള്ള കബീർദാസ് എന്നറിയപ്പെടുന്ന പ്രമുഖനായിട്ടുള്ള ഒരു പ്രാചീന കവിയുടെ ദോഹയാണ്, അണ്ടർസ്റ്റാൻഡ്। നിങ്ങൾ മുൻപോട്ട് വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ ഈ ദോഹയെ പറ്റി പഠിക്കും। ദോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടു വരി പോയതില് ഒരാശയം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളിക്കുന്നതിനാണ് നമ്മൾ ദോഹ എന്ന് പറയുക, അണ്ടർസ്റ്റാൻഡ്। ഇനി ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മുൻപോട്ടുള്ള ക്ലാസ്സുകളിൽ നിങ്ങളെ ടീച്ചർ പഠിപ്പിക്കുന്നതായിരിക്കും। അപ്പോൾ ഇവിടെ ഈ സമയത്തിന്റെ സദുപയോഗത്തെ പറ്റി പറഞ്ഞപ്പോൾ ടീച്ചറിന്റെ പെട്ടെന്ന് ഓർമ്മ വന്നത് കബീർദാസിന്റെ ഒരു ദോഹയാണ്, അതൊന്ന് നമുക്ക് രണ്ടു വരിയുള്ളതൊന്ന് പറഞ്ഞു നോക്കാം। കാലി കരേശോ ആജി കരേ ആജി കരേശോ അബ് കരേ പൈമേ പർലൈ പോയകി ബഹുരി കരേകാക്കാം। മനസ്സിലായോ നിങ്ങൾക്ക്? കാലി കരേശോ ആജി കരേ ആജി കരേശോ അബ് കരേ പൈമേ പർലൈ പോയകി തോ ബഹുരി കരേകാക്കാം। കാലി കരേ മീൻസ് കാൽ മീൻസ് ആ കാൽ അല്ലേ, ടുമോറോ ടുമോറോ എന്നും യെസ്റ്റർഡേ എന്നുള്ള അർത്ഥം ഹിന്ദിയിലുണ്ട്,
ഇവിടെ കൽ എന്നുള്ളതിന്റെ അർത്ഥം ടുമോറോ. അപ്പോൾ കാലി കരി, നാളെ ചെയ്യാനുള്ള ജോലി. കർണ മീൻസ് ടു ഡു, ചെയ്യുക അല്ലെ. അപ്പോൾ കാൽ മീൻസ് ടുമോറോ, ടു ഡു ചെയ്യുക എന്നുള്ളതാണ് കാലി കരി, കരി എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോൾ നാളെ ചെയ്യാനുള്ള ജോലി നിങ്ങൾ ആജ് കരി, ആജ് മീൻസ് ടുഡേ, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ കാലി കരി സോ ആജ് കരി, നാളെ ചെയ്യാനുള്ള ജോലി നിങ്ങൾ ഇന്നേ ചെയ്യൂ, ആജ് ടുഡേ ഇന്നേ ചെയ്യൂ. പിന്നെ ആജ് കരി സോ അബ് കരി, ഇന്ന് ചെയ്യാനുള്ള ജോലി നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കൂ, അണ്ടർസ്റ്റാൻഡ്. നാളെ ചെയ്യാനുള്ള ജോലി ഇന്ന് ചെയ്യൂ, ഇന്ന് ചെയ്യാനുള്ള ജോലി ഇപ്പോൾ തന്നെ. ആജ് കരി സോ അബ് കരി, അബ് മീൻസ് ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കൂ. എന്തുകൊണ്ടാണ് പൽമേ പല്ലേ പോകേത്തോ? പൽ മീൻസ് നമ്മുടെ ഈ ഭൂമി, അണ്ടർസ്റ്റാൻഡ്. പൽ എർത്ത്, നമ്മുടെ ഈ ഭൂമിയിൽ. പല്ലേ മീൻസ് പ്രളയം, ഫ്ലഡ്, അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ഭൂമിയിൽ പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ വിപുലീകരേഖാകം. പിന്നെ നമ്മൾ എപ്പോൾ ചെയ്യും നമ്മുടെ ജോലികൾ, അണ്ടർസ്റ്റാൻഡ്. ഇതാണ് കബീർദാസ് ആ സമയത്തേക്ക് നിഷ്ഠയെ പറ്റി എഴുതിയിട്ടുള്ള ഒരു ദോഹയാണ്. കബീർദാസ് പ്രാചീന കവിയാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഷ ഹിന്ദിയിലല്ല, ഇത് ഇത് പാടി ഭാഷ എന്ന് പറയും. കബീർദാസ് പ്രാചീന കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയം അദ്ദേഹത്തിൻ്റെ ഭാഷയിലേക്ക് എഴുതുകയായിരുന്നു. അത് പിന്നെ നമ്മൾ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ മീനിങ് പഠിക്കുക. അപ്പോൾ മുമ്പോട്ടുള്ള ക്ലാസ്സിൽ നമുക്കിത് പഠിക്കുവാനായിട്ട് സാധിക്കും, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാവും. ഇപ്പോൾ ഈ സമയത്തിൻ്റെ സദുപയോഗത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ടീച്ചർ ഈ ഒരു ദോഹ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. കാലി കരേസോ ആജ് കരേ, ആജ് കരേസോ അബ് കരേ, പൽമേ പർലേ പോകേത്തോ ബഹുരി കരേ കാക്കബ്. നാളെ ചെയ്യാനുള്ള ജോലി നിങ്ങൾ ഇന്നേ ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ള ജോലി നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് തീർക്കൂ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഭൂമിയിൽ അല്ലേ എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രളയം പോലുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്കതേപ്പറ്റി നമ്മൾ ചെയ്തില്ലല്ലോ എന്നോർത്ത് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇനി നമുക്ക് കവിതയിലേക്ക്, നമ്മൾക്ക് പഠിക്കാനുള്ള ഈ ഷോർട്ട് പോയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ യു ലുക്ക് പേജ് 70, കവിത ഖടി. ചോട്ടി സി ചീസ് ഹെ ബെഡേ കാം യഹ് ആത്തി ഹെ. ഇനി ക്ലോക്കിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ചോട്ടി സി ചീസ് ഹെ, വളരെ ചെറിയ ഒരു ഒരു സാധനമാണ് ചീസ്, ഗുഡ് അല്ലേ സാധനമാണ്. ബെഡേ കാം യഹ് ആത്തി ഹെ, പക്ഷെ ഇത് വളരെ വലിയ ഒരു ജോലിയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മൾക്ക് ഓരോ നിമിഷം അല്ലേ കടന്നു പോകുന്നത് നമ്മളെ കാണിച്ചു തരുന്ന ആരാണ്, ക്ലോക്കാണ്. അപ്പോൾ ചോട്ടി സി ചീസ് ഹെ, കണ്ടാൽ വളരെ ചെറിയ ഒരു കാര്യമാണെങ്കിലും ഇത് ചെയ്യുന്ന ജോലി ബെഡേ കാമാണ്, വളരെ വലിയൊരു വർക്കാണ് നമ്മുടെ ഈ ക്ലോക്ക് ചെയ്യുന്നത്. സദാ സമയക്ക് ഈ പാബന്തി സബ്കോ യഹ് സിഖലാത്തി ഹെ. സദാ സമയക്ക് ഈ പാബന്തി, സദാ മീൻസ് ഓൾവേസ്, പാബന്തി മീൻസ് പങ്ക്ച്വാലിറ്റി, സമയത്തിന്റെ ആ വില അല്ലേ, അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സബ്കോ യഹ് സിഖലാത്തി ഹെ, സിഖലാന മീൻസ് ടു ടീച്ച്, നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അതായത് എപ്പോഴും സമയത്തിന്റെ ആ വില, സമയത്തിന്റെ ആ സമയത്തെ പറ്റിയുള്ള പങ്ക്ച്വാലിറ്റി, ആ നിയന്ത്രണം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതായത് സമയം ഇന്നതായി, സമയം ഇന്നതായി എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ വളർത്തിയെടുക്കുന്നത് ആരാണ്, ക്ലോക്കാണ് അല്ലേ. അപ്പോൾ സദാ സമയക്ക് ഈ പാബന്തി, എപ്പോഴും ആ സമയത്തെ പറ്റിയുള്ള ആ അറിവ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ആരാണ്, ഈ ക്ലോക്കാണ്, അണ്ടർസ്റ്റാൻഡ്. ഞാത്തോ കഫി യഹ് രുകുത്തി, ഞാത്തോ കഫി യഹ് രുകുത്തി. ക്ലോക്ക് എപ്പോഴേലും ഇപ്പൊ സമയം ഒരിക്കലും നിന്നു പോകുന്നില്ല. സമയം ഓരോ മിനിറ്റ് അല്ലെ, ഓരോ സെക്കൻഡ്, ഓരോ മിനിറ്റ്, ഓരോ മണിക്കൂറും ആ രീതിയിൽ സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഈ ക്ലോക്കും നമ്മളെ സമയം നമുക്ക് പറഞ്ഞു തന്നോണ്ടേയിരിക്കുന്നു. യഹ് രുകുത്തി, രുകന മീൻസ് ടു സ്റ്റോപ്പ്, നിർത്തുന്നില്ല അല്ലേ. സമയം ഇത്ര വെച്ചങ്ങ് നിർത്തിയേക്കാമെന്ന് ക്ലോക്ക് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, സമയം മുമ്പോട്ടേ കടന്നു പോവുകയാണ്. ഞാൻ രുകനേക്കോ കഹത്തീഹേ, ഒരിക്കലും സമയത്തെ പിടിച്ചു നിർത്തുവാൻ ക്ലോക്ക് ശ്രമിക്കുന്നില്ല. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിശ്ചിത സമയം തന്നെയാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സിക്സ് ലൈൻസ് എങ്ങനെയാണ് വായിക്കുന്നത് ഒന്നുകൂടെ നോക്കാം. ചോട്ടി സി ചീസ് ഹേ ബെഡേ കാം യഹ് ആത്തി ഹേ, സദാ സമയക്ക് പാബന്തി സബ്കോ യഹ് സിഖലാത്തി ഹേ, നത്തോ കഫി യഹ് രുക്തി ന രുഗനേക്കോ കഹത്തി ഹേ.
ഈ ആറ് ലൈൻ സിക്സ് ലൈൻസിന്റെ അർത്ഥം മനസ്സിലായല്ലോ, എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ദ റിമൈനിങ് പാർട്ട് ഇസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ദിസ് ക്ലാസ് ഇസ് ഓവർ. താങ്ക് യു.